ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യുസീൻ. ഇന്നൊരു നാടൻ പലഹാരമാണ് ബോണ്ട. ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാം. രണ്ട് വലിയ സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. പ്രഷർ കുക്കറിലാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കാവും. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് കുക്കായോ ചെക്ക് ചെയ്യാം. ഉരുളക്കിഴങ്ങിൻ്റെ സൈഡിൽ തൊലിയൊക്കെ ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടുള്ള ഉരുളക്കിഴങ്ങ്, അപ്പം ഞാൻ സാധാരണ തൊലി കളയാണ്. നിങ്ങൾക്ക് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം തൊലി കളഞ്ഞാലും മതി. അധികം ചൂട് തണയരുത്. കുറച്ച് ചൂടോടെയാണെങ്കിൽ തൊലി കളയാനും മാഷ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇനി ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടോടുകൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് പോലെ മാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ പീസസ് ഉണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ഉള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇതൊന്ന് വഴറ്റാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യാം. അര ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തിട്ട് വഴറ്റാം. ഇഞ്ചി വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചതച്ചെടുത്താൽ മതി. പേസ്റ്റ് ആഡ് ചെയ്യരുത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് വഴറ്റാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ലൊന്ന് മാറിയാൽ മതി. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരേപോലെ എല്ലാ സൈഡിലും മിക്സ് ആവണം. ബോണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുന്ന ഒരൈറ്റാണ്. അല്ലെങ്കിൽ ഇതുപോലെ മസാല റെഡിയാക്കിയിട്ട് ഇതിങ്ങനെ ബോൾസ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് പൊരിച്ചാൽ മതി. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതിൽ തന്നെ ചെറിയ ചെറിയ പീസ് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്. ഇപ്പോൾ ബോണ്ടൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത്. കുറേശ്ശെ ആയിട്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബോണ്ടയ്ക്ക് എപ്പോഴും നല്ല കട്ടിയുള്ള ബാറ്ററാണ് ഉണ്ടാവുക. ബാറ്റർ ലൂസ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബോണ്ടൻ്റെ ബാറ്ററിനുണ്ടാവുക. ഇപ്പം ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നില്ലേ, അങ്ങനെ ഒരു പാകമാണ്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ പൊളിപ്പിക്കുന്നൊന്നുമില്ല. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബാറ്ററാണ്. ഞാൻ വീട്ടിൽ സാധാരണ ഇങ്ങനെയാണ് ബോണ്ട ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ചൂടണിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഓരോ ബോൾസ് ആക്കിയെടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടൊക്കെ ബോൾസ് ആക്കി വയ്ക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസ് ആക്കുക. ബോണ്ട എപ്പോഴും അത്യാവശ്യം വലുപ്പത്തിലാണല്ലോ ഉണ്ടാവുക. ഇപ്പം ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫുള്ള് കൂട്ടും ഞാൻ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം.
എണ്ണ നന്നായി ചൂടായതിനു ശേഷമേ പുരിക്കാവൂ. നേരത്തെ ബോൾസ് ആക്കി വെച്ചതിന് ഒരു ബോൾ എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇടാം. ബാറ്റർ ആ ഉരുളക്കിഴങ്ങ് ബോളിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങിന്റെ ബോള് ഈ ബാറ്ററിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന്റെ കൂട്ട് ഫുള്ളായിട്ട് കവറാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഉരുളക്കിഴങ്ങിന്റെ ബോളും ഇതുപോലെ തന്നെ ബാറ്ററിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഈ പൊട്ടറ്റോ ബോൾസ് ബാറ്ററിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ബാറ്റർ ഉണ്ടാവില്ല. അപ്പോൾ പതുക്കെ സ്പൂൺ കൊണ്ട് കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു സെറ്റിൽ 3 ബോണ്ടയാണ് പൊരിച്ചെടുക്കുന്നത്. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണിത്. ഞാൻ മാവ് പുളിപ്പിക്കുന്നൊന്നുമില്ല, ഇതിലേക്ക് ദോശമാവ് ആഡ് ചെയ്യേ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചില സമയത്ത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ബോൾസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ആവശ്യമുള്ള സമയത്ത് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു നല്ല ഈവനിങ് സ്നാക്കാണ്. ഇപ്പം ഇത് ഫ്രൈ ആവുന്നുണ്ട്. ഞാൻ സൈഡിൽ നിന്നുള്ള ഓയിൽ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ബാറ്റർ ആ ഓയിലിൽ ചൂടുള്ള ഓയിലിലൊന്ന് സെറ്റാവും. ഇതൊരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, കാരണം അതിൻ്റെ മുകൾ ഭാഗത്ത് ബാറ്റർ കുക്കായിട്ടില്ല. അപ്പോൾ സ്പൂണോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നുള്ള ബാറ്റർ പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബോണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയ ബോണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ നാടൻ പലഹാരമായ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.